നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നിട്ടും നിനക്കെങ്ങനെ നിന്നെ ഞാൻ ചീറ്റ് ചെയ്തെന്ന് പറയാൻ കഴിയുന്നു? എന്റെ മനസ്സിലൊരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും സ്വാതി. ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് കൂട്ടായി തണലായി നീ ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കൂ. മനസ്സുകൊണ്ട് ഇതുവരെ മറ്റൊരു പെണ്ണിനെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്കതിന് കഴിയില്ല സ്വാതി. നെഞ്ച് പിളർന്ന് കാട്ടിത്തരാൻ എനിക്ക് കഴിയില്ല. അതിന് കഴിയുമായിരുന്നെങ്കിൽ എന്റെ ഹൃദയത്തിൽ നീ ഇരിക്കുന്നത് ഞാൻ കാട്ടിത്തന്നേനെ. നീ എന്നെ വിശ്വസിക്ക. ഞാനിത് നിന്നോടല്ലാതെ വേറെ ആരോട് പറയാൻ? നീ എന്റെ കൂടെ വാ. നമ്മൾ പിണങ്ങുമ്പോഴൊക്കെ കോംപ്രമൈസ് ആകാൻ പോകുന്നൊരു സ്ഥലമുണ്ടല്ലോ, അവിടേക്ക് നമുക്ക് പോവാം. പ്ലീസ് എന്റെ കൂടെ വാ. എനിക്കിനി അങ്ങനൊരു സ്ഥലമില്ല. കോംപ്രമൈസ് എന്ന വാക്കുമില്ല. പലതും ഉറക്കെ വിളിച്ച് പറയണമെന്ന് എനിക്കുണ്ട്. ഞാനതൊക്കെ എന്റെ നെഞ്ചിനുള്ളിൽ അടക്കി അമർത്തി വെക്കുക. ഇനി നമ്മളല്ല നമുക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്നേ. അതിന്റെ കാലം കഴിഞ്ഞു. ഇനി സംസാരിക്കേണ്ടത് നമുക്ക് അന്യരായിട്ടുള്ളവരായിരിക്കും. സഞ്ജുവിന് സഞ്ജുവിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ദേ, ഇനി എന്റെ വഴിക്ക് വരരുത്. സഞ്ജു തടഞ്ഞ വഴിമുട്ടി നിൽക്കുന്ന ഒരു പെണ്ണല്ല സ്വാതി. മനസ്സ് മുറിവേറ്റവളാ ഞാൻ. സ്വാതി, ഹലോ. ഹലോ, ദക്ഷമ്മയല്ലേ? അതെ. ലച്ചു അല്ലേ? അതെ. എന്താ ലച്ചു? ദക്ഷമ്മ, ജാക്കിയുടെ കാര്യം പറഞ്ഞില്ലേ? അതെ. അവനാ ഇപ്പൊ കവിതയുടെ സഹായി. അല്ല, എന്താ നീ ഇപ്പൊ അത് ചോദിക്ക? മംഗലശ്ശേരി വീടിന്റെ പരിസരത്തെങ്ങാനും നീ അവനെ കണ്ടോ? കണ്ടില്ല, പക്ഷേ ഇന്നലെ രാത്രി ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? കവിത ചേച്ചി ആർക്കോ ഭക്ഷണം കൊടുത്തൊരു പ്ലേറ്റുമായിട്ട് പുറത്തുനിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. ഇവളെ തീർത്തു കളയാൻ പറ്റിയ സമയം. പക്ഷെ കവിത മേടത്തോട് ചോദിക്കാതെ പറ്റില്ല. എന്നിട്ട് നീ ഒന്നും ചോദിച്ചില്ലേ? ചോദിച്ചു, പക്ഷേ വ്യക്തമായ മറുപടിയൊന്നും കവിത ചേച്ചി പറഞ്ഞില്ല. എനിക്കെന്തോ സംശയം തോന്നി. സംശയിക്കാനൊന്നുമില്ല, അവൻ ഇന്നലെ രാത്രി ആ വീടിന്റെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടായിരുന്നു. അവൻ വന്നിട്ടുള്ളത് നിന്നെ ലക്ഷ്യം വെച്ച് തന്നെയാ. ദേ ലച്ചു, നീ സൂക്ഷിക്കണം. നിന്നെ ഞാൻ പേടിപ്പിക്കാൻ പറയുന്നല്ല. എനിക്കത് മനസ്സിലായി. ഔട്ട് ഹൗസിലോ മറ്റോ ഒളിച്ചിരിപ്പുണ്ടോന്നാ എന്റെ സംശയം. ഏയ്, അതിനുള്ള ധൈര്യം കവിത കാണിക്കില്ല. അല്ല, കുറച്ചു നാളായിട്ട് അങ്ങോട്ടൊന്നും ആരും പോവാറില്ല. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഔട്ട് ഹൗസിന് അടുത്ത് നിക്ക. നീ വേഗം അവിടുന്ന് തിരിച്ചു പോ. പറയുന്ന അനുസരിക്കേ. ശരി ദക്ഷമ്മേ, ഞാൻ പോവാം. നീ അച്ഛനോട് പൊറുക്ക്.
എന്നെ ഈ കുരുക്കിൽ കൊണ്ട് തള്ളിയത് സഞ്ജുവോ അമ്മുവോ അല്ല, എന്റെ അച്ഛനാ. ഇനി ഇതെന്റെ വാശി കൂടിയാ. ഇത്രയും വേഗം എനിക്ക് ഡിവോഴ്സ് വാങ്ങിപ്പോണം. അച്ഛനിത് നിന്നോട് പറയാതിരിക്കാമായിരുന്നു. ഒരച്ഛൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു മക്കളെയും ദുരന്തത്തിലേക്ക് തള്ളിവിടില്ല. നൂറുവട്ടം ആലോചിക്കും. അങ്ങനെ ആലോചിച്ചിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹം നടക്കട്ടെ എന്ന് കരുതിയത്. നിന്റെ കാലുകൾക്കൊരിക്കലും ചലനശേഷി കിട്ടില്ലെന്നറിഞ്ഞ് നമ്മൾ മംഗലശ്ശേരിയിൽ നിന്നിറങ്ങുമ്പോൾ അച്ഛൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് നീ ഓർക്കണം. ശ്രീകുട്ടി അനിയത്തിയെ പോലെ കാണുന്ന അമ്മൂനെ സഞ്ജു വിവാഹം ചെയ്യട്ടെ എന്ന് അങ്ങനെ പറഞ്ഞത് അവനും അവൾക്കും എനിക്കും എല്ലാം അറിയാവുന്ന കാരണം കൊണ്ടാ. അവൻ താലി കെട്ടിയ പെണ്ണായതുകൊണ്ട്. എന്നിട്ടും അമ്മു അതിന് തയ്യാറായോ? അവൾ വന്നെന്റെ കാലിൽ പിടിച്ചു പറഞ്ഞത് വീൽ ചെയറിൽ ഇരുന്ന് നീ കേട്ടതല്ലേ മോളെ? വനവാസത്തിന് പോയ രാമന്റെ കൂടെ ലക്ഷ്മണൻ എന്ന പോലെ അവൾ നിന്റെ പിന്നാലെ വന്നു. മംഗലശ്ശേരി ഉപേക്ഷിച്ച അവൾ നിന്റെ ഒപ്പം വന്നത് അതിന് കാരണം ഈ ഭൂമിയിൽ അവൾക്ക് ഏറ്റവും വലുത് നീയായിരുന്നു. നിന്റെ സുഖവും സന്തോഷവുമായിരുന്നു അവൾക്കുള്ള സന്തോഷവുമായിട്ട് അവൾ കണ്ടത്. നിനക്ക് വേണ്ടി അവള് അഖണ്ഡ ജ്യോതി ശിരസിലേറ്റി ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളിൽ പൂജകളും വഴിപാടുകളുമായിട്ട് കയറിയിറങ്ങി. അതിന്റെ കൂട്ടത്തിൽ അവളുടെ പേരിൽ ഒരർച്ചന പോലും അവൾ ചെയ്തിട്ടില്ല. അവൾക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി അവൾ പ്രാർത്ഥിച്ചിട്ടില്ല. എല്ലാം എല്ലാം തന്റെ ചേച്ചിക്ക് വേണ്ടി മാത്രമായിരുന്നു. ഇന്ന് അവൾ നെഞ്ചു പൊട്ടുന്നത് നിനക്ക് വേണ്ടി മാത്രം. അവളെപ്പോലൊരു പെണ്ണ് ലോകത്തെവിടെ ഉണ്ടാകും മോളെ? അവളെ അത്രയ്ക്ക് അറിഞ്ഞിട്ടാ അച്ഛൻ നിന്റെ വിവാഹത്തിന് തയ്യാറായിരുന്നു. എന്തു ചെയ്യാം, വിധി അവളെയും നിന്നെയും സഞ്ജുവിൽ കുരുക്കിയിട്ടു. ആരും ഒന്നും അറിയാതെ സംഭവിച്ചു പോയതല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.